കർണാടകയിലെ കരാറുകാരന്റെ മരണത്തിൽ ആരോപണവിധേയനായ മന്ത്രി കെ എസ് ഈശ്വരപ്പ രാജിവെച്ചു രാജി രാജിക്കത്ത വെള്ളിയാഴ്ച മുഖ്യമന്ത്രിക്ക് കൈമാറുമെന്ന് ഈശ്വരപ്പ അറിയിച്ചു കരാറുകാരന്റെ മരണത്തിൽ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട സംസ്ഥാനത്ത് പ്രതിഷേധം ശക്തമായതിനെ തുടർന്നാണ് രാജിവെച്ചത് ബില്ലുകൾ മാറാൻ മന്ത്രി കമ്മീഷൻ ആവശ്യപ്പെട്ടെന്നാരോപിച്ച് കരാറുകാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണവിധേയനായ കർണാടക ഗ്രാമവികസന മന്ത്രി കെ എസ് ഈശ്വരപ്പ രാജിവെച്ചു വെള്ളിയാഴ്ച മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയ്ക്ക് രാജിക്കത്ത് നൽകുമെന്ന് ഈശ്വരപ്പ അറിയിച്ചു മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കിയതിന് പിന്നാലെയാണ് രാജിപ്രഖ്യാപനം കരാറുകാരൻ സന്തോഷ് പാട്ടീലിൻ്റെ ആത്മഹത്യാ മന്ത്രിക്കെതിരെ വന്ന പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മഹത്യാ പ്രേരണാക്കുറ്റത്തിന് മന്ത്രിയെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തിരുന്നു നാല് കോടി രൂപയുടെ ബില്ല് പാസാക്കുന്നതിന് നാൽപ്പത് ശതമാനം കമ്മീഷൻ ആവശ്യപ്പെട്ടുവെന്നായിരുന്നു ആരോപണം അതേസമയം കരാറുകാരനെ തനിക്കറിയില്ലെന്നായിരുന്നു ഈശ്വരപ്പ തുടക്കം മുതലെടുത്ത നിലപാട് ഇതിനിടയിൽ കരാറുകാരനുമായി കൂടിക്കാഴ്ച നടത്തുന്ന ചിത്രങ്ങൾ പുറത്തു വന്നതോടെയാണ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള സമരം ശക്തമായത് ഇതിനെ തുടർന്നാണ് ഈശ്വരപ്പ രാജിവെച്ചത് അതേസമയം മന്ത്രിക്കെതിരെ നടപടിയെടുക്കരുതെന്നാണ് കർണാടക മുഖ്യമന്ത്രിയുടെയും ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൻ്റെയും നിലപാട് മന്ത്രിക്കെതിരെ പ്രാഥമിക അന്വേഷണം നടക്കുകയാണെന്നും വ്യക്തമായ തെളിവുകളിലെന്നുമാണ് നിലപാടിനെ സാധൂകരിക്കുന്നതിനായി ഉയർത്തുന്ന വാദം അതേസമയം സന്തോഷ് പാട്ടീലിന്റെ സഹോദരന്റെ പരാതിയിൽ മന്ത്രിയുടെ രണ്ട് സഹായികൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് നാഷണൽ ഡെസ്ക് കേരളി ന്യൂസ്